കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ കടുത്ത ഭാഷയിൽ ശബ്ദിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെതിരെ ഒന്നിലധികം തവണയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ആംനസ്റ്റി ഇന്റർനാഷണൽ വിമർശനവുമായി രംഗത്തെത്തിയത്. ലോകം ഗൗരവകരമായി കാണുന്ന മനുഷ്യാവകാശ സംഘടനയുടെ നിലപാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ശക്തമായ പ്രതികരണമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കർഷകർ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് വിലയായി അധികാരികൾ നൽകേണ്ടത് മരണമല്ലെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ അനാസ്ഥയും സംസ്ഥാന സർക്കാരുകളുടെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കുമിടയിലാണ് യുവ കർഷകനായ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതെന്ന് ആംനസ്റ്റി പറഞ്ഞു. കർഷകന്റെ മരണത്തിൽ കൃത്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആംനസ്റ്റി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സർക്കാർ അതിന്റെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബാധ്യതകൾക്ക് അനുസൃതമായി പൗരന്മാർക്ക് സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും സുഗമമാക്കുകയും വേണമെന്ന് ആംനസ്റ്റി ചൂണ്ടിക്കാട്ടി. കുറ്റവാളികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കരുതെന്നും ന്യായമായ വിചാരണയിലൂടെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആംനസ്റ്റി പറഞ്ഞു. ട്രാക്ടർ മാർച്ചിലൂടെ സമരം ശക്തമാക്കാൻ കർഷകർ തീരുമാനിച്ചിരിക്കുന്നതിനാൽ പ്രതിഷേധക്കാരുടെ ആശങ്കകളെ സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ മോദി സർക്കാർ ശ്രമിക്കണമെന്ന് സംഘടന താക്കീത് നൽകി. കർഷകർക്ക് മരണവും പരിക്കുകളും സംഭവിക്കാതെ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും മനുഷ്യാവകാശ സംഘടന പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലായി ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് 128 കെട്ടിടങ്ങളാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതലും മുസ്ലിങ്ങളുടെ സ്വത്തുവകകളാണ് BJP നേതൃത്വത്തിലുള്ള സർക്കാരുകൾ തുടച്ചു നീക്കിയതെന്ന് റിപ്പോർട്ടിൽ ആംനസ്റ്റി വ്യക്തമാക്കിയിരുന്നു. 2022 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വർഗീയ കലാപങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ കണക്കുകൾ പുറത്തുവിട്ടത്. അസം, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുസ്ലിങ്ങളുടെ വീടുകൾക്കും സ്വത്തുക്കൾക്കും നേരെ ബുൾഡോസർ അനീതി നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ വിവേചനപരമായ ഈ നീക്കം 617 പേരെയെങ്കിലും നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവേചനപരമായ നിയമങ്ങളിലും കീഴ്വഴക്കങ്ങളിലും പ്രതിഷേധിച്ചതിന് മുസ്ലിം സ്വത്തുക്കൾ ശിക്ഷാപരമായി തകർക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ യഥാർത്ഥ നയം ഒരു തുടർച്ചയായ പ്രതിഭാസമാണെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കി. സർക്കാരിന്റെ നിലവിലെ നീക്കങ്ങൾ നിർബന്ധിത കുടിയൊഴിപ്പിക്കലാണെന്നും അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ നീക്കങ്ങൾ തെറ്റാണെന്നും ഏകപക്ഷീയമാണെന്നും സംഘടന പറയുന്നു. ഇതിനെതിരെ ഉടനെ അന്വേഷണം നടത്തണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെടുകയുണ്ടായി. നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ വീട് തകർക്കപ്പെടും. ഇന്ത്യയിലെ ബുൾഡോസർ അനീതി. ഇന്ത്യയിലെ ബുൾഡോസർ അനീതിയിൽ JCBയുടെ പങ്കും ഉത്തരവാദിത്വവും എന്നിങ്ങനെ തലക്കെട്ടുകൾ നൽകിയ റിപ്പോർട്ടുകളിലാണ് മനുഷ്യാവകാശ സംഘടനയുടെ താക്കീതുകൾ. അനധികൃതമായി ആളുകളുടെ വീടുകൾ പൊളിച്ചു മാറ്റുന്ന നയം ഉടനെ അവസാനിപ്പിക്കണമെന്നും കുടിയൊഴിപ്പിക്കുന്നതിനെ തുടർന്ന് ആരും തന്നെ രാജ്യത്ത് ഭവനരഹിതരാകില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണത്തിനായി JCB ബ്രാൻഡായ ബുൾഡോസറുകളാണ് ഉപയോഗിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബുൾഡോസറുകൾ ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുടെ വീടുകൾ തകർക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ നീക്കങ്ങളും ഉടനെ അവസാനിപ്പിക്കണമെന്ന് ആംനസ്റ്റി മുന്നറിയിപ്പ് നൽകി. ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത വീടുകളുടെ ഉടമകൾക്ക് തക്കതായ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഈ നിയമലംഘനങ്ങൾക്ക് ഉത്തരവാദികൾ തങ്ങളാണെന്ന് സർക്കാരുകൾ സമ്മതിക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യമുന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റവും കയ്യേറ്റവും വിവേചനപരമാണെന്നും നിയമവിരുദ്ധമാണെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ കടുത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മൗനം ഒരു പരാജയമാണ്. വാക്കുകൾ കൊണ്ടെങ്കിലും വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് പറയുകയാണ് ആംനസ്റ്റി.